പാലക്കാട് കുട്ടികളെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വിവരം വരുന്നുണ്ട്. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ രണ്ടാമത്തെ പെൺകുട്ടിയെയും കണ്ടെത്തി. മണ്ണാർക്കാട് വെച്ച് സുഹൃത്തിനൊപ്പമാണ് 17-വയസ്സുകാരിയെ കണ്ടെത്തിയത്. ഇന്നലെ ഒരു കുട്ടിയെ കണ്ടെത്തിയിരുന്നു. ഇനി 14-കാരിയായ പെൺകുട്ടിയെ കൂടി കണ്ടെത്താനുണ്ട്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ആശ്വാസകരമായ വാർത്തയാണ്. ഒരാളെ കൂടിയാണ് കാണാനുള്ളത്. ഈ കുട്ടിയെ, രണ്ടാമത്തെ കുട്ടിയെ എവിടെ വെച്ചാണ് കണ്ടെത്തിയത്? അപ്പോൾ മൂന്നാമത്തെ കുട്ടി എവിടെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ എങ്ങോട്ടേക്കാണ് പോയത്, എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ഈ കുട്ടിയിൽ നിന്ന് പോലും ശേഖരിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ അന്വേഷണ സംഘത്തിന്. എന്താണ് അറിയുന്നത്? അതായത്, ഇന്നലെയാണ് ഈ മൂന്ന് കുട്ടികളും തമ്മിൽ പിരിയുന്നത്. അവർ മണ്ണാർക്കാട് വെച്ച് പിരിഞ്ഞ് മൂന്ന് സ്ഥലങ്ങളിലേക്കായി പോവുകയായിരുന്നു. അതിലൊരു കുട്ടി വീട്ടിലേക്ക് എത്തി. ആ കുട്ടിയെ ഇന്നലെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. മറ്റൊരു കുട്ടിയെയാണ് ഇന്ന് സുഹൃത്തിനൊപ്പം മണ്ണാർക്കാട് എന്ന് വെച്ച് തന്നെ കണ്ടെത്തിയത്. ഇനി ഒരു കുട്ടിയെ കൂടി കണ്ടെത്താനുണ്ട്. ആ കുട്ടി 14-വയസ്സുകാരി വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും ലഭിക്കുന്ന വിവരം. പോലീസ് വ്യാപകമായി തന്നെ തിരച്ചിൽ ഈ കുട്ടിക്കായി ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ ഒരു കുട്ടികളെ, കാണാതായ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുമെന്നുള്ളത് CWC വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ നിർഭയ കേന്ദ്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് മാനസികമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും CWC വ്യക്തമാക്കുന്നുണ്ട്. ഒരു കുട്ടിയെ കൂടി കണ്ടെത്താനുണ്ട്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെയും കണ്ടെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥർ പറയുന്നത് കയ്യെത്തും ദൂരത്ത് ആ പെൺകുട്ടിയും ഉണ്ട്. മൂന്നാമത്തെ കുട്ടിയും കൂടി പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റട്ടെ. രണ്ട് കുട്ടികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.